നോക്കാം. റിവേഴ്സിബിൾ എഞ്ചിൻ ഹാസ് ആൻ ഐഡിയൽ തെർമൽ എഫിഷ്യൻസി ഓഫ് 30%. അപ്പൊ എഞ്ചിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 30%, വിച്ച് മീൻസ് 0.3 എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി വെൻ ഇറ്റ് ഇസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറേറ്റിംഗ് മെഷീൻ വിത്ത് ഓൾ അതർ കണ്ടീഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ് സിഒബി, വിത്ത് ഓൾ അതർ കണ്ടീഷൻസ് റിമെയിൻ അൺചേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? ടെമ്പറേച്ചർ നമ്മൾ എന്താക്കി വെച്ചു? സെയിം ആയിട്ട് തന്നെ വെച്ചു. രണ്ട് ടെമ്പറേച്ചറുകൾക്ക് ഇടയ്ക്കാണ് നമ്മൾ റിവേഴ്സിബിൾ എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അവിടുത്തെ എഫിഷ്യൻസി ആണ് 30% തന്നിരിക്കുന്നത്. അതേ ടെമ്പറേച്ചറുകൾക്കിടയിൽ ഞാൻ ഒരു റെഫ്രിജറേറ്റിംഗ് മെഷീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ സിഒപി എന്താണെന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, സെയിം ടെമ്പറേച്ചർ ലിമിറ്റ് ആണെങ്കിൽ സിഒപി ഓഫ് പമ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 1/ എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ എന്നാണ് പഠിച്ചിരിക്കുന്നത്. എഞ്ചിന്റെ എഫിഷ്യൻസിയും പമ്പിന്റെ സിഒപിയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, അല്ലാതെ എഞ്ചിന്റെ എഫിഷ്യൻസിയും റെഫ്രിജറേറ്ററിന്റെ സിഒപിയും തമ്മിലുള്ള റിലേഷൻ അല്ല നമ്മൾ പഠിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചിരിക്കുന്നത് എഞ്ചിന്റെ എഫിഷ്യൻസിയും പമ്പിന്റെ സിഒപിയും തമ്മിലുള്ള റിലേഷൻ ആണ്. എന്തായിട്ട് പഠിച്ചിരിക്കുന്നത്? സിഒപി ഓഫ് പമ്പ് ഈസ് ഈക്വൽ ടു എന്തെന്ന്? എന്തെന്ന്? 1/ എഫിഷ്യൻസി ഓഫ് എഞ്ചിൻ. അപ്പൊ ഇവിടുന്ന് സിഒപി ഓഫ് പമ്പ് എന്ത് കിട്ടും? 1/ എന്ത് കിട്ടും? 0.3 അല്ലേ? വിച്ച് മീൻസ് എത്ര വരും? 10/3 എന്ന് വരും. എത്ര ആണ്? എത്ര വരും? 3.33. ഈ 3.33 എന്ന് പറഞ്ഞാൽ എന്തിന്റെ സിഒപി ആണ്? എന്തിന്റെ സിഒപി ആണ്? എന്തിന്റെ സിഒപി ആണ്? 3.33 പമ്പിന്റെ സിഒപി ആണ്. നമ്മുടെ മാർക്ക് പോയി, ഒരു മാർക്ക് പോയി, കിട്ടേണ്ട മാർക്ക് പോവുകയും ചെയ്ത് ഒരു അഡീഷണൽ 0.33 കൂടെ പോയി. മൊത്തത്തിൽ 1.33 പോയി. എന്റെ അടുത്ത് ചോദിച്ച എന്താ? റെഫ്രിജറേറ്ററിന്റെ സിഒപി അല്ലേ ചോദിച്ച? ഇവിടെ കിട്ടിയത് പമ്പിന്റെ സിഒപി. ഈ ക്വസ്റ്റ്യൻ അവർ ഇടുന്നെങ്കിൽ അവർ ഉദ്ദേശം ഇത് തന്നെയാണ്, 3.33 കിട്ടും, കുട്ടികൾ അതങ്ങ് വെച്ചിട്ട് ചൂസ് ചെയ്ത് വയ്ക്കും. നമ്മളോട് ചോദിച്ചേക്കുന്ന എന്താണ്? സിഒപി ഓഫ് എന്താണ്? റെഫ്രിജറേറ്റർ ആണ്. നമുക്കറിയാം സിഒപി ഓഫ് പമ്പ് ഈസ് ഈക്വൽ ടു എന്താണെന്ന്? 1+ സിഒപി ഓഫ് റെഫ്രിജറേറ്റർ ആണ്. വിച്ച് മീൻസ് 3.33 ഈസ് ഈക്വൽ ടു 1+ സിഒപി ഓഫ് റെഫ്രിജറേറ്റർ. വിച്ച് മീൻസ് സിഒപി ഓഫ് റെഫ്രിജറേറ്റർ എത്ര വരും? 2.33. ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി മിസ്റ്റേക്ക് വരുത്തരുത്. അവർ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമെങ്കിൽ ഉറപ്പായിട്ടും ആ രണ്ട് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന കൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ നമ്മൾ ചാടിക്കേറി പെട്ടെന്ന് തന്നെ റെസിപ്രോക്കൽ എടുത്ത് അങ്ങനെ ചെയ്ത് റെസിപ്രോക്കൽ എടുത്താൽ എനിക്ക് പമ്പിന്റെ സിഒപി കിട്ടത്തുള്ളൂ. ഇവിടെ ചോദിച്ചിരിക്കുന്ന റെഫ്രിജറേറ്ററിന്റെ സിഒപി ആണ്. സോ നമ്മൾ മറ്റേ ഇക്വേഷൻ കൂടെ അപ്ലൈ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇനി മിസ്റ്റേക്ക് വരുമോ? ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോവാം. എല്ലാവർക്കും സൊല്യൂഷൻ ക്ലിയർ ആണോ? ക്ലാസ് ഇരിക്കുന്ന എല്ലാവർക്കും. അജിൽ, അജിൽ, അനീഷ്. A heat pump working on reversed Carnot cycle has a COP of 5. If it works as a refrigerator by taking 2 kilowatt of work input, the refrigerating effect will be. Ajil, option B പറഞ്ഞു 8 kilowatt എന്ന് പറഞ്ഞു. ബാക്കി വർക്ക് ആർക്കെങ്കിലും 8 kilowatt കിട്ടിയോ? ഒരാൾ 8 kilowatt പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. മറ്റെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുകയാണോ അതോ സൊല്യൂഷനിലോട്ട് പോകട്ടെ? സൊല്യൂഷനിലോട്ട് പോകട്ടെ. ഓക്കെ, 10 ആൻസർ 10 വരുന്നു. വീണ്ടും 8 വന്നു. ഓക്കെ, നമുക്ക് എന്തായാലും സൊല്യൂഷനിലോട്ട് പോവാം. സൊല്യൂഷനിലോട്ട് പോവാം. എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു ഹീറ്റ് പമ്പ് വർക്കിംഗ് ഓൺ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ. റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ആ ഹീറ്റ് പമ്പിന്റെ സിഒപി എന്താ? മാക്സിമം സിഒപി കിട്ടുന്ന ഒരു സൈക്കിളാണ് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം റിവേഴ്സ് ഒരു എഞ്ചിൻ കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എഞ്ചിൻ എഫിഷ്യൻസി മാക്സിമം ആണ്. അതേപോലെ ഹീറ്റ് പമ്പ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ആ ഹീറ്റ് പമ്പിന്റെ സിഒപി എന്താണ്? മാക്സിമം ആണെന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ മാക്സിമം സിഒപി പമ്പിന്റെ സിഒപി എത്ര തന്നിട്ടുണ്ട്? 5 എന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ഇറ്റ് വർക്ക്സ് ആസ് എ റെഫ്രിജറേറ്റർ, ഇതൊരു റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ബൈ ടേക്കിംഗ് 2 kW ഓഫ് വർക്ക് ഇൻപുട്ട്. ഇൻപുട്ട് വർക്ക് 2 kW എടുത്ത് ഒരു റെഫ്രിജറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. റെഫ്രിജറേറ്റിംഗ് എഫക്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ഈ 10 kW ആൻസർ ചെയ്ത ആൾക്ക് വന്നേക്കുന്ന മിസ്റ്റേക്ക്, വീണ്ടും നമ്മൾ നേരത്തെ വെച്ചത് അതേ മിസ്റ്റേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് എന്താ? ഹീറ്റ് പമ്പിന്റെ സിഒപി ആണ് തന്നിരിക്കുന്നത്. എന്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന പമ്പിന്റെ അവിടുത്തെ ആണോ? അല്ല, റെഫ്രിജറേറ്ററിന്റെ ആണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? സിഒപി ഓഫ് എന്ത് കണ്ടുപിടിക്കണം?
COP of ഏത് കണ്ടുപിടിക്കണം റെഫ്രിജറേറ്ററിന്റെ കണ്ടുപിടിക്കണം റെഫ്രിജറേറ്ററിന്റെ കണ്ടുപിടിച്ചിട്ടേ നമ്മൾ ചെയ്യാവൂ അപ്പൊ COP ഓഫ് പമ്പ് ഇസ് ഈക്വൽ ടു 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പമ്പിന്റെ COP ആണ് തന്നിരിക്കുന്നത് 5 ഇസ് ഈക്വൽ ടു 1 പ്ലസ് COP ഓഫ് റെഫ്രിജറേറ്റർ വിച്ച് മീൻസ് COP ഓഫ് റെഫ്രിജറേറ്റർ എത്രയാണ് 4 ആണ് 4 ഇനി നമ്മൾ എന്ത് ചെയ്യാ COP ഓഫ് റെഫ്രിജറേറ്ററിന്റെ ബേസിക് ഇക്വേഷൻ അപ്ലൈ ചെയ്യുക എന്താണ് COP ഓഫ് റെഫ്രിജറേറ്റർ എന്ന് പറയുന്ന ബേസിക് ഇക്വേഷൻ റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡ് ബൈ വർക്ക് ഇൻപുട്ട് which means refrigerating effect is equal to COP of refrigerator into work input so COP of refrigerator 4 ആണ് work input 2 ആണ് which is equal to 8 kilowatt option B is the correct answer ഇവിടെയും നമ്മുടെ തെറ്റിക്കാനായിട്ട് ഓപ്ഷൻസ് ബി 10 തന്നിട്ടുണ്ട് നമ്മൾ ഈ 5 വെച്ചിട്ട് ഈ ഇക്വേഷനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് പമ്പിന്റെ COP ആണ് ഈ ഇക്വേഷനിൽ റെഫ്രിജറേറ്ററിന്റെ COP ആണ് കൊടുക്കേണ്ടത് അങ്ങനെയാണ് ആ മിസ്റ്റേക്ക് വരുന്നത് തെറ്റിയ ആൾക്കാർക്ക് ക്ലിയർ ആയോ തെറ്റിയ ആൾക്കാർക്ക് മിസ്റ്റേക്ക് വന്ന ആൾക്കാർക്ക് ക്ലിയർ ആയോ മിസ്റ്റേക്ക് വരട്ടെ ഇപ്പൊ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് മിസ്റ്റേക്ക് വരണം ആ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് തെറ്റത്തില്ല പിന്നെ നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് തന്നെ പോകും മിസ്റ്റേക്ക് വരാനുള്ളതൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ വരുത്തി വരുത്തി പോകുക അതാണ് നല്ലത് അപ്പൊ എക്സാം നമ്മൾ കറക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്യും ഓക്കെ മിസ്റ്റേക്ക് പറ്റുന്നവരൊന്നും വിഷമിക്കേണ്ട അതൊക്കെ നമ്മൾ കറക്റ്റ് ആക്കും കാരണം മിസ്റ്റേക്ക് വന്നാലേ നമുക്ക് അത് ശരിയാകും ഇനി നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും ആ മിസ്റ്റേക്ക് വന്ന ഭാഗം അതുകൊണ്ട് പിന്നെ നമുക്ക് തെറ്റത്തില്ല ഓക്കെ അപ്പൊ രണ്ടാമത് ക്വസ്റ്റ്യൻ എല്ലാവരും ക്ലിയർ ആയി ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഓക്കെ ഇതിന്റെ ആൻസർ എന്താണ് A refrigerating machine which has a COP of 2, it is used to remove heat at a rate of 1000 kilojoule per minute. The power required for this machine will be. A refrigerating machine has COP thannittunde. It is used to remove heat at a rate of 1000 kilojoule per minute. Ennu parayunu power required for this machine. Onnu cheythu nokka. Nalla oru question aanu. പോളിടെക്നിക് ലെക്ചർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുവിധം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു എക്സാമാണ് ഇപ്പോൾ എക്സാമിന്റെ ലെവലുകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മുടെ പ്രിപ്പറേഷൻ ലെവലും എല്ലാവരും ആ ഒരു രീതിയിൽ കൊണ്ടുപോകണം കാരണം ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യാവുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ പോകേണ്ടത് ഓക്കെ ഓപ്ഷൻ ബി വന്നു നമുക്ക് വേറെ ആർക്കെങ്കിലും ഓപ്ഷൻ ബി വന്നിട്ടുണ്ടോ ഓക്കെ അനീഷ് ഓപ്ഷൻ ബി 8.33 എല്ലാവരും 8.33 വരുന്നത് ഓക്കെ നമുക്ക് ചെയ്തു നോക്കാം ഓക്കെ ചെയ്തു നോക്കാം എന്താ പറഞ്ഞേക്കുന്നത് COP 2 എന്ന് പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് യൂസ്ഡ് ടു റിമൂവ് ദ ഹീറ്റ് അറ്റ് എ റേറ്റ് ഓഫ് അപ്പം റെഫ്രിജറേറ്റിംഗ് എഫക്ട് ആണ് ഇവിടെ കിലോ ജൂൾ പെർ മിനിറ്റിലാണ് തന്നിരിക്കുന്നത് അല്ലെ അപ്പൊ കിലോ ജൂൾ പെർ മിനിറ്റ് എന്ന് പറയുമ്പോൾ മാസ് ഫ്ലോ റേറ്റ് ആണ് നിൽക്കുന്നത് അതായത് റെഫ്രിജറേഷൻ കപ്പാസിറ്റി ആണ് നമ്മൾ ഈ റെഫ്രിജറേഷൻ എഫക്റ്റ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി എന്നുള്ള വ്യത്യാസങ്ങളൊക്കെ നമ്മൾ റെഫ്രിജറേഷന്റെ അടുത്ത സെഷനിൽ റെഫ്രിജറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം എന്താണ് ആ വ്യത്യാസം റെഫ്രിജറേഷൻ എഫക്ട് എന്താണ് റെഫ്രിജറേഷൻ കപ്പാസിറ്റി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്നേരം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അപ്പൊ തൽക്കാലം ഇവിടെ ഓർത്തിരിക്കുക തന്നിരിക്കുന്നത് റെഫ്രിജറേഷൻ കപ്പാസിറ്റി ആണ് റെഫ്രിജറേഷൻ എഫക്ട് ആണ് കിലോ ജൂൾ പെർ കിലോഗ്രാമിലാണ് പറഞ്ഞത് ഇവിടെ കിലോ ജൂൾ പെർ മിനിറ്റ് ആണ് സോ റെഫ്രിജറേഷൻ കപ്പാസിറ്റി ഓക്കെ അപ്പൊ 1000 കിലോ ജൂൾ പെർ മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇനി COP എത്രയാണ് തന്നിരിക്കുന്നത് COP 2 എന്നാണ് തന്നിരിക്കുന്നത് കണ്ടുപിടിക്കേണ്ട എന്താണ് പവർ നമുക്കറിയാം COP ഈസ് ഈക്വൽ ടു റെഫ്രിജറേറ്റിംഗ് എഫക്ട് ഡിവൈഡഡ് ബൈ വർക്ക് ഇൻപുട്ട് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് രണ്ടെടുത്ത മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ റെഫ്രിജറേഷൻ കപ്പാസിറ്റി ഡിവൈഡ് ബൈ എന്തെന്നും പറയാം നമുക്ക് പവർ ഇൻപുട്ട് എന്നും പറയാം ഇനി നോക്കേ COP ഈസ് ഈക്വൽ ടു COP റെഫ്രിജറേഷൻ കപ്പാസിറ്റി പവർ ഇൻപുട്ട് നോക്കുക യൂണിറ്റ് നോക്കുക നമുക്ക് കിലോ വാട്ടിലാണ് യൂണിറ്റ് എല്ലാം ചോദിച്ചിരിക്കുന്നത് കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് കിലോ ജൂൾ പെർ സെക്കൻഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കിലോ വാട്ട് എന്ന് പറയുന്നത് അപ്പൊ നമുക്കിവിടെ റെഫ്രിജറേഷൻ കപ്പാസിറ്റി തന്നിരിക്കുന്ന കിലോ ജൂൾ പെർ മിനിറ്റിലാണ് അപ്പൊ ആദ്യം തന്നെ ഇതിനെ എന്തിലോട്ട് അങ്ങ് മാറ്റുക കിലോ ജൂൾ പെർ സെക്കൻഡിലോട്ട് മാറ്റുക അപ്പൊ കിലോ വാട്ട് കിട്ടും 1000/60 കിലോ വാട്ട് ഓക്കെ അപ്പൊ നമുക്ക് പവർ ഇൻപുട്ടിന്റെ ഇക്വേഷൻ എന്താ വരുന്നത് പവർ ഇൻപുട്ട് ഇസ് ഈക്വൽ ടു റെഫ്രിജറേഷൻ കപ്പാസിറ്റി അതായത് 1000/60 ഇൻറ്റു COP COP എത്രയാണ് 2 അല്ലെ COP 2 അല്ലേ വന്നേക്കുന്നത് ഓക്കെ COP 2 ആണ് സോ ആൻസർ എത്ര വരും 1000/120 എത്ര വരും 100/12 എത്ര വരും ആൻസർ 100/12 അറൌണ്ട് 8.33 അല്ലേ വരുന്നത് അറൌണ്ട് 8.33 അല്ലേ ആൻസർ വരുന്നത് 100/12 ചെയ്യുമ്പോൾ അത് കിലോ വാട്ടിൽ തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നമ്മളിവിടെ 61 ഡിവൈഡ് ചെയ്ത് നമുക്കിവിടെ കിലോ ജൂൾ പെർ മിനിറ്റിലാണ് തന്നിരുന്നത് റെഫ്രിജറേഷൻ കപ്പാസിറ്റി പവർ യൂണിറ്റ് പവർ കണ്ടുപിടിക്കാൻ യൂണിറ്റ് എല്ലാം കിലോ വാട്ടിലാണ്
കിലോ വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? കിലോ ജൂൾ പെർ സെക്കൻഡ് ആണ്. കിലോ ജൂൾ പെർ സെക്കൻഡ്. ക്ലിയർ ആയോ? സൊല്യൂഷൻ ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ഓക്കെ അജിൽ അലക്സ്. ഓക്കെ ക്ലിയർ അല്ലേ? സൊല്യൂഷൻ എല്ലാവരും ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? COP of a domestic air conditioner in comparison to domestic refrigerator. Refrigerator ന്റെയും എയർ കണ്ടീഷണറിന്റെയും COP കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് COP കൂടുതൽ? നിതിൻ ഓപ്ഷൻ എ പറഞ്ഞു. ഓപ്ഷൻ എ, ഒരാൾ ഓപ്ഷൻ എ പറഞ്ഞു. ഓ, അജിൽ അലക്സ് ഓപ്ഷൻ സി പറയുന്നു. സി സെയിം എന്ന് പറഞ്ഞു. ഓക്കെ, അനീഷ് ഓപ്ഷൻ സി. ഇനി അതർ ആൻസേഴ്സ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഡൊമസ്റ്റിക് എയർ കണ്ടീഷണറും ഡൊമസ്റ്റിക് റെഫ്രിജറേറ്ററും കമ്പയർ ചെയ്യുമ്പോൾ ഏതിനാണ് COP കൂടുതൽ? ഏതിനാണ് COP കൂടുതൽ? ഏതിനാണ് COP കൂടുതൽ? ആൻസർ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. COP കൂടുതൽ ഏതിനാണ്? എയർ കണ്ടീഷണറിനാണ്. ഇൻ കമ്പാരിസൺ ടു റെഫ്രിജറേറ്റർ, റെഫ്രിജറേറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയർ കണ്ടീഷണറിനാണ് എന്ത് COP കൂടുതൽ. എന്താണ് റീസൺ? എന്താണ് റീസൺ? റീസൺ എന്താണെന്ന് ആർക്ക് പറയാം? എന്തുകൊണ്ട് എയർ കണ്ടീഷണറിന്റെ COP കൂടുന്നു ആസ് കമ്പയർഡ് ടു റെഫ്രിജറേറ്റർ? എന്തായിരിക്കും? അതൊരു നല്ല കൺസെപ്റ്റ് ആണ് എന്റെ ഇന്ത്യ. എന്തായിരിക്കും റീസൺ പറയാ? ഒന്ന് ആലോചിച്ചു നോക്കെ. COPയുടെ ബേസിക് ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചേ? മാക്സിമം COP ഇക്വേഷൻ തന്നെ പറ റെഫ്രിജറേറ്റർ ആയാലും എയർ കണ്ടീഷൻ ആയാലും നമുക്ക് ഓക്കെ കൂളിംഗ് എഫക്ട് തന്നെയാണ്. അപ്പൊ ഇക്വേഷൻ എന്തായിരിക്കും പറ? ഇക്വേഷൻ പറയൂ. COP റെഫ്രിജറേറ്റർ അല്ലെ എയർ കണ്ടീഷണർ പറ? ഞാൻ മാക്സിമം COP പറ ഹൈ ടെമ്പറേച്ചർ ലോ ടെമ്പറേച്ചർ വെച്ച് പറ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്തുവരും? ലോ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. ഇതാണല്ലോടാ നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഇക്വേഷനകത്ത് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ട് ഇല്ല, ആർക്കും ഡൗട്ട് ഇല്ല. എന്റെ ക്വസ്റ്റ്യൻ ഞാൻ ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് തരുന്നു. 1/TH/TL-1 ഇങ്ങനെ എഴുതുന്നതിനകത്ത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഇങ്ങനെ എഴുതിയേക്കുന്നതിനകത്ത് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി ഞാൻ ചോദിക്കട്ടെ, എയർ കണ്ടീഷണർ എടുത്തു, റെഫ്രിജറേറ്റർ എടുത്തു, ഈ രണ്ട് കേസിലെയും ഹൈ ടെമ്പറേച്ചർ എന്ന് ഉദ്ദേശിക്കുന്ന ഏത് ടെമ്പറേച്ചർ ആയിരിക്കൂടാ ഒന്ന് പറയാമോ? ഈ രണ്ട് കേസിലെയും ഹൈ ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്ന സറൗണ്ടിങ് ടെമ്പറേച്ചർ. നമ്മുടെ വീട്ടിലെ റെഫ്രിജറേറ്റർ എടുത്താലും നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന AC എടുത്താലും ഹൈ ടെമ്പറേച്ചർ ഉദ്ദേശിക്കുന്ന സറൗണ്ടിങ് ടെമ്പറേച്ചർ. അത് ഫിക്സഡ് അല്ലേടാ? അത് ഫിക്സഡ് അല്ലേ? അത് ഫിക്സഡ് അല്ലേ? ആണ്, ആണ്, ഫിക്സഡ് ആണ്. നമ്മളെ റൂം ടെമ്പറേച്ചർ എത്ര നോക്കിയാൽ അത് ഫിക്സ്ഡ് ആണ്. ഞാൻ രണ്ട് സാധനങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യാണ്. രണ്ട് ഐറ്റങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ആ രണ്ട് ഐറ്റവും ഒരേ രീതിയിൽ വർക്ക് ചെയ്യുന്നതായിരിക്കണം, അല്ലെ? ഒരേ കണ്ടീഷനിൽ നിൽക്കുന്നതായിരിക്കണം. അപ്പൊ നമുക്ക് രണ്ട് സ്റ്റുഡൻസിന്റെ തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് രണ്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യണം. ഞാൻ ആ രണ്ട് കുട്ടികൾക്ക് എക്സാം നടത്തുന്ന സമയത്ത് രണ്ടുപേർക്കും രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ട് എനിക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. രണ്ടുപേർക്കും ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്താലും എനിക്ക് അവർക്ക് അവർ തമ്മിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തും. അതേപോലെ നമ്മൾ ഈ എയർ കണ്ടീഷണർ റെഫ്രിജറേറ്റർ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടും ഒരേ പ്ലേസിൽ വെച്ചേക്കുക, ഒരേ പ്ലേസിൽ കൊണ്ടുവന്ന് വെച്ചേക്കുക, എന്നിട്ടാണ് ഞാൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ രണ്ടിടത്തെ ഹൈ ടെമ്പറേച്ചർ എന്താണ്? ഹൈ ടെമ്പറേച്ചർ എന്താണ്? സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്, അത് ഫിക്സഡ് ആണ്. ഇനി ലോ ടെമ്പറേച്ചറിന്റെ കാര്യം എങ്ങനെയായിരിക്കും? ഈ രണ്ട് കേസിലും ലോ ടെമ്പറേച്ചറിന്റെ കാര്യം എങ്ങനെയായിരിക്കും? ലോ ടെമ്പറേച്ചറിന്റെ എങ്ങനെയായിരിക്കും വരുന്നത്? റെഫ്രിജറേറ്ററിനായിരിക്കും. ആ റെഫ്രിജറേറ്ററിന് കൂടുതലായിരിക്കോ കുറവായിരിക്കോ? കുറവായിരിക്കും. കാരണം റെഫ്രിജറേറ്ററിൽ നമുക്കറിയാം നെഗറ്റീവ് ടെമ്പറേച്ചറിലൂടെ നമ്മളെ പച്ചല്ല റെഫ്രിജറേറ്ററിന്റെ നെഗറ്റീവ് ടെമ്പറേച്ചർ ഒക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ AC ആലോചിച്ചൊക്കെ നമ്മൾ എയർ കണ്ടീഷനിങ് അവിടുത്തെ ലോ ടെമ്പറേച്ചർ നമ്മൾ മിനിമം എത്ര ടെമ്പറേച്ചറിലെ കൊണ്ടുവരാറുള്ളൂ നമ്മുടെ വീടുകളിലുള്ള? എത്രയാണ് മിനിമം കൊണ്ടുവരുന്നത് നമ്മൾ നോർമലി? ഒരു 16-15 അല്ലേ? ആണോ? ആണോ? ആണ്. അതായത് റെഫ്രിജറേറ്ററും എയർ കണ്ടീഷണറും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ലോ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എയർ കണ്ടീഷണറിന് എന്താണെന്ന് പറയാം? എന്താണെന്ന് പറയാം? കൂടുതലാണെന്ന് പറയാം. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ? അല്ലേ? ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കേ, ലോ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ ഈ ടേം എന്ത് ചെയ്യൂടാ? ഈ TH/TL എന്ന് പറഞ്ഞ ടേം എന്ത് ചെയ്യും? എന്ത് ചെയ്യും? എയർ കണ്ടീഷണർ എന്തായിരിക്കും? കുറവായിരിക്കത്തില്ലേ? കുറവായിരിക്കത്തില്ലേ? കുറവായിരിക്കും. അപ്പൊ ഡിനോമിനേറ്റർ ത്രൂ ഔട്ട് കുറഞ്ഞു, COP എന്ത് ചെയ്തു? കൂടി. ക്ലിയറായോ? ക്ലിയറായോ? എങ്ങനെയാണ് എയർ കണ്ടീഷണറിന്റെ COP കമ്പയർ ടു റെഫ്രിജറേറ്റർ കൂടുതലുള്ള റീസൺ എന്താണെന്ന് ക്ലിയർ ആയല്ലോ?
ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ അതിനകത്തോട്ട് വരുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അത് പഠിച്ചു വെച്ചേക്കാം. തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അത് ബയറിന് പഠിക്കുക, പക്ഷെ അതിന്റെ ബിഗിനിലുള്ള റീസൺ ഒന്ന് മനസ്സിലാക്കി വെച്ചിരിക്കും. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്ത്. ഇനി നമുക്ക് റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് നോക്കിയേക്കാം. റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ, അപ്പൊ നമ്മൾ പറഞ്ഞു റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ എന്താണെന്ന് പറഞ്ഞു, റെഫ്രിജറേറ്ററിനും ഹീറ്റ് പമ്പ് ആണെങ്കിലും ആ റെഫ്രിജറേഷൻ സിസ്റ്റത്തിന് മാക്സിമം COP തരുന്ന സൈക്കിളിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, എന്തെന്ന് പറയുന്നത്, റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ. അപ്പൊ ഇറ്റ് ഇസ് എ റെഫ്രിജറേഷൻ സിസ്റ്റം വർക്കിംഗ് ഓൺ റിവേഴ്സ് കാർനോട്ട് സൈക്കിൾ വിൽ ഗിവ് മാക്സിമം COP. നമുക്ക് എഞ്ചിന് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്നത് കാർനോട്ട് സൈക്കിൾ ആണെങ്കിൽ റിവേഴ്സ് നമ്മുടെ റെഫ്രിജറേറ്ററിന് മാക്സിമം COP കിട്ടുന്നത് എന്തിനാണെന്ന് പറയാം, റിവേഴ്സ് കാർനോട്ട് സൈക്കിളാണ്. ഓക്കെ അല്ലെ. ഓക്കെ, ഇനി നമ്മൾ നോർമലി നിങ്ങൾ എല്ലാവരും RS പഠിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ട് ഇതിനകത്ത് എല്ലാം നമ്മൾ സൈക്കിൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ നമ്മൾ വരയ്ക്കുന്നത്, നമ്മൾ സിസ്റ്റം വരയ്ക്കുന്നത് ക്ലോക്ക് വൈസിലാണോ ആന്റി ക്ലോക്ക് വൈസിലാണോ? നമ്മൾ സൈക്കിള് TS ഡയഗ്രോ PV ഡയഗ്രോ റെഫ്രിജറേഷൻ വരച്ചോണ്ടിരിക്കുന്നത് എങ്ങനെയാ നോർമലി? നിങ്ങൾ BTECH പഠിക്കുന്ന സമയത്ത് എല്ലാവരും വരച്ചിട്ടുള്ളതായിരിക്കുമല്ലോ. എങ്ങനെയാ വരച്ചോണ്ടിരിക്കുന്നത്? ക്ലോക്ക് വൈസിലായിരുന്നു TS ഡയഗ്രോ PV ഡയഗ്രോ വരച്ചത്, ആന്റി ക്ലോക്ക് വൈസിലാണോ? ആരും വരച്ചിട്ടില്ലേ? ക്ലോക്ക് വൈസിലാണോ ഫുള്ള് വരച്ചോണ്ടിരിക്കുന്നത്? റെഫ്രിജറേഷനില് ആന്റി ക്ലോക്ക് വൈസ്, റെഫ്രിജറേഷൻ ഫുൾ ആന്റി ക്ലോക്ക് വൈസിലാണ് നമ്മൾ വരച്ചോണ്ടിരിക്കുന്നത്. നോർമൽ എഞ്ചിന്റെ കേസിലാണ് ക്ലോക്ക് വൈസ് വരയ്ക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് പ്രൊഡ്യൂസിംഗ് ഡിവൈസസ്, വർക്ക് പ്രൊഡ്യൂസിംഗ് ഡിവൈസസിന്റെ PV ഡയഗ്രോ TS ഡയഗ്രോ എല്ലാം നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന ക്ലോക്ക് വൈസ്. അതുകൊണ്ടാണ് എഞ്ചിന്റെ ഒക്കെ നമ്മൾ എങ്ങനെ വരയ്ക്കുന്ന ക്ലോക്ക് വൈസ് വരയ്ക്കുന്നത്. കാരണം എഞ്ചിനൊക്കെ വർക്ക് തരുന്ന ഡിവൈസാണ്. പക്ഷെ വർക്ക് കൺസ്യൂമിങ് അല്ലെങ്കിൽ വർക്ക് അബ്സോർബിംഗ് ഡിവൈസസുകളുടെ PV ഡയഗ്രോ TS ഡയഗ്രോ നമ്മൾ വരയ്ക്കുന്നത് എങ്ങനെയാണ്, എങ്ങനെയാണ് ആന്റി ക്ലോക്ക് വൈസ്. അങ്ങനെയാണ് ആ ഒരു ക്രൈറ്റീരിയ പോകുന്നത്. വർക്ക് പ്രൊഡ്യൂസിംഗിന്റെ നമ്മൾ നോർമലി ക്ലോക്ക് വൈസിൽ തന്നെ വരയ്ക്കും, വർക്ക് കൺസ്യൂമിങ്ങിന്റെ നമ്മൾ നോർമലി എങ്ങനെ തന്നെ വരയ്ക്കും, ആന്റി ക്ലോക്ക് വൈസ് തന്നെ വരയ്ക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നോർമലി റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിൾ നമ്മൾ റെഫ്രിജറേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എങ്ങനെ വരച്ചേക്കുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ വരച്ചേക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് അത് കൊടുത്തിരിക്കുക. അതായത് ഓൾ വർക്ക് അബ്സോർബിംഗ് ഡിവൈസസ് ആർ ബേസ്ഡ് ഓൺ എന്ത്, റിവേഴ്സ്ഡ് കാർനോട്ട്. അപ്പൊ നോർമലി നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ ഇതിനകത്ത് എത്ര പ്രോസസ്സുകളുണ്ട്, 4 പ്രോസസ്സുകളുണ്ട്. അപ്പൊ അതിനകത്ത് ആദ്യം എന്തായിരിക്കും, അപ്പൊ ഈ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഞാൻ പറഞ്ഞു 4 പാർട്ടുകളാണ് ഉള്ളത്. ഒന്നാമത്തത് ഒരു കംപ്രസർ ആണ്, അതൊക്കെ നമ്മൾ അടുത്ത സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. രണ്ടാമത്തത് കണ്ടൻസർ, ദെൻ മൂന്നാമത്തത് എക്സ്പാൻഷൻ വാൽവ്, നാലാമത്തത് ഇവാപറേറ്റർ അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ. ഇതാണ് 4 പാർട്ടുകൾ. അപ്പൊ ഈ ഓരോ പാർട്ടിൽ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ് എന്ന് പറയുന്നത് കംപ്രസറിൽ നടക്കുന്നത് എന്താണ്, റിവേഴ്സിബിൾ അഡയബാറ്റിക് കംപ്രഷൻ ആണ്, അതായത് ഐസെൻട്രോപ്പിക് കംപ്രഷൻ. അതാണ് ഒന്നാമത്തെ കംപ്രസറിൽ നടക്കുന്നത്. ദെൻ കണ്ടൻസറിൽ നടക്കുന്ന എന്താണ്, ഐസോ തെർമൽ ഹീറ്റ് റിജക്ഷൻ. കണ്ടൻസർ എന്താ നോർമലി നടക്കുന്ന കണ്ടൻസറിൽ, ഹീറ്റ് റിജക്ഷൻ. ഹീറ്റ് റിജക്ഷൻ ആണ്, കാരണം നമ്മുടെ റെഫ്രിജറന്റ് വരുന്നു, റെഫ്രിജറന്റിന് ഹീറ്റിന് എന്ത് ചെയ്യണം, വലിച്ചു പുറത്തേക്ക് കളയണം. അപ്പം നമ്മൾ ഈ പ്രോസസ് എല്ലാം പറയുന്നത് വിത്ത് റെസ്പെക്ട് റെഫ്രിജറന്റ് ആണ്. കംപ്രസറിൽ കയറിയപ്പോൾ റെഫ്രിജറന്റിനെയാണ് കംപ്രസ് ചെയ്തത്, അതുകൊണ്ടാണ് നമ്മൾ കംപ്രഷൻ എന്ന് പറഞ്ഞത്. കണ്ടൻസറിൽ കയറുമ്പോൾ റെഫ്രിജറന്റിൽ നിന്ന് ഹീറ്റിനെയാണ് കൂളിംഗ് വാട്ടർ എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് തള്ളിക്കളയുന്നത്. അപ്പൊ റെഫ്രിജറന്റിന് ഹീറ്റ് എന്ത് ചെയ്തു, നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, ഹീറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞത്. കണ്ടൻസറിൽ ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നതെന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് റെഫ്രിജറന്റ് ആണ്. റെഫ്രിജറന്റിന് ഹീറ്റിനെ വലിച്ചെടുത്ത് പുറത്തോട്ട് കളയുകയാണ്, അതുകൊണ്ട് റെഫ്രിജറന്റിന് ഹീറ്റ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു അവിടെ നടക്കുന്നത് എന്താണ്, ഹീറ്റ് റിജക്ഷനാണ്. അതേപോലെ മൂന്നാമത് നമ്മുടെ എക്സ്പാൻഷൻ വാൽവിലോട്ട് കയറുന്ന അവിടെ എന്ത് നടക്കുന്നു, എക്സ്പാൻഷൻ നടക്കുന്നു. ദെൻ നാലാമത് ഇവാപറേറ്ററിൽ കയറുന്നു. ഇവാപറേറ്ററിൽ കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആക്ച്വലി ഇവാപറേറ്ററിൽ കയറുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവാപറേറ്ററിൽ ഇവാപറേറ്റർ ഹീറ്റ് അബ്സോർബ് ചെയ്യും. ആ ഹീറ്റ് അബ്സോർബ് ചെയ്യാതെ എന്താ സംഭവിക്കുന്നത്, എനിക്കൊരു സ്പേസ് കൂള് ചെയ്യണം, എന്റെ കയ്യിൽ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനെ എനിക്ക് കൂള് ചെയ്യണമെങ്കിൽ ആ സ്പേസിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യണം, നഷ്ടപ്പെടണം. ഒരു സ്പേസ് തണുക്കണമെങ്കിൽ ആ സ്പേസിൽ നിന്ന് ഹീറ്റ് നഷ്ടപ്പെട്ടാലേ ആ സ്പേസ് തണുക്കത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എനിക്കൊരു സ്പേസിനെ കൂള് ചെയ്യണമെങ്കിൽ ആ സ്പേസിലെ ഹീറ്റിനെ ഞാൻ വലിച്ചെടുക്കണം. അപ്പൊ ഈ ഹീറ്റിനെ ആരാ വലിച്ചെടുക്കുന്നത് നമ്മുടെ ഈ സിസ്റ്റത്തിലെ, നമ്മുടെ റെഫ്രിജറന്റ് വലിച്ചെടുക്കും. നമ്മുടെ സിസ്റ്റത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റെഫ്രിജറന്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവാപറേറ്ററിൽ ചെന്ന് കയറിയിട്ട് ഏത് സ്പേസ് ആണോ കൂളിയേണ്ടത് ആ സ്പേസിൽ നിന്ന് ഹീറ്റിനെ ഈ റെഫ്രിജറന്റ് അങ്ങ് വലിച്ചെടുക്കും. അപ്പൊ റെഫ്രിജറന്റ് ഹീറ്റ് എന്ത് ചെയ്യുക, ഹീറ്റ് എന്ത് ചെയ്യുക, കിട്ടുവാണോ പോ നഷ്ടപ്പെടുവാണോ റെഫ്രിജറന്റിന്, ഇവാപറേറ്ററിൽ വെച്ച് റെഫ്രിജറന്റ് ഹീറ്റ് എന്ത് ചെയ്യുവാണ്, കിട്ടുവാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്താണെന്ന് പറയുന്നത്, ഹീറ്റ് അഡിഷൻ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആയ? എന്തുകൊണ്ട് കണ്ടൻസറിൽ ഹീറ്റ് റിജക്ഷൻ, എന്തുകൊണ്ട് ഇവാപറേറ്ററിൽ ഹീറ്റ് അഡിഷൻ വിത്ത് റെസ്പെക്ട് ടു റെഫ്രിജറന്റ്. ഓക്കെ ഓക്കെ അല്ലേ.
അതെ ഓക്കെ അപ്പൊ നമ്മുടെ നാല് പ്രോസസ്സുകൾ നമ്മൾ കണ്ടു. ഫസ്റ്റ് വൺ കംപ്രസറിൽ നടക്കുന്നത് ഐസെൻട്രോപിക് റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. കണ്ടൻസറിൽ നടക്കുന്നത് ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ ആണ്. എക്സ്പാൻഷൻ സിലിണ്ടറിൽ നടക്കുന്നത് റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ ആണ്. ഇവാപറേറ്ററിൽ നടക്കുന്നത് ഐസോതെർമൽ എന്താണ് ഹീറ്റ് അഡിഷൻ. അപ്പൊ ഇത് നാലുമാണ് നമ്മുടെ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന്റെ പ്രോസസ്സുകൾ. ഈ റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിൽ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? മാക്സിമം സിഒ പി നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിന്റെ ടി എസ് ഡയഗ്രാം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വൺ ടു ടു ഐസെൻട്രോപിക് കംപ്രഷൻ ആണ്. അപ്പൊ എൻട്രോപ്പി എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചത്. ഓക്കെ, ക്യു ടു ത്രീ എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്യു ടു ത്രീ എന്ന് പറയുന്നത് ഐസോതെർമൽ ആണ്. അപ്പൊ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചത്. ഇതും എൻട്രോപ്പി ത്രീ ടു ഫോർ ഐസെൻട്രോപിക് ആണ്. അതുകൊണ്ടാണ് നമ്മൾ വെർട്ടിക്കൽ ലൈൻ വരച്ചത്, വീണ്ടും ഐസോതെർമൽ. ഓക്കെ, അതിന്റെ പി വി ഡയഗ്രാം ആണ് കാണിച്ചിരിക്കുന്നത്. വൺ ടു ടു ഐസെൻട്രോപിക് കംപ്രഷൻ. കംപ്രഷൻ നടക്കുന്ന സമയത്ത് പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. വോളിയം എന്ത് ചെയ്തു? വണ്ണിൽ നിന്ന് ടു ആയപ്പോൾ വോളിയം കുറഞ്ഞു. പക്ഷെ പ്രഷർ പി വണ്ണിൽ നിന്ന് ഉണ്ടായപ്പോൾ പ്രഷർ എന്ത് ചെയ്തു? ടു ആയപ്പോൾ പ്രഷർ എന്ത് ചെയ്തു? കൂടി. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ അല്ലേ? വൺ ടു ടു ക്ലിയർ ആയി? ഐസെൻട്രോപിക് കംപ്രഷൻ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതിന്റെ ഉത്തരം ആരും ആർക്ക് പറയാം? ടു ടു ത്രീ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഐസോതെർമൽ കംപ്രഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി ടു ടു ത്രീ എന്താ നമ്മൾ പഠിച്ചേ? ടു ടു ത്രീ എന്താ നമ്മൾ പഠിച്ചേ? ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ. ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ എന്നാ പഠിച്ചേ. പക്ഷെ അതിനകത്ത് ഐസോതെർമൽ കംപ്രഷൻ എന്ന് പറഞ്ഞു. ഈ ക്വസ്റ്റ്യൻ നമുക്ക് കൺഫ്യൂസിംഗ് ആക്കാനായിട്ട് പി എസ് സി ചോദിക്കുന്ന രീതി ഇങ്ങനെയായിരിക്കും. Which of the following process should be done in reversed Carnot cycle during in a reversed Carnot cycle heat reject ചെയ്യുന്നത്, അതായത് നമ്മുടെ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന സമയത്ത് ഏത് പ്രോസസ്സിലാണ് നടക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. Which of the following process happened during heat rejection in reversed Carnot cycle എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ നമുക്കതറിയാം ഐസോതെർമൽ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഓപ്ഷൻ ഈ ഐസോതെർമൽ എക്സ്പാൻഷനും കാണും, ഐസോതെർമൽ കംപ്രഷനും കാണും. നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യും? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? Which of the following process should happen in reversed Carnot cycle during heat rejection? എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ റിവേഴ്സിബിൾ അഡയബാറ്റിക് എക്സ്പാൻഷൻ, റിവേഴ്സിബിൾ അഡയബാറ്റിക് കംപ്രഷൻ, ഐസോതെർമൽ എക്സ്പാൻഷൻ, ഐസോതെർമൽ കംപ്രഷൻ. നമ്മൾ പഠിച്ചിട്ട് പോയിരിക്കുന്നത് ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ ഐസോതെർമലാണെന്നേ പഠിച്ചിട്ട് പോയിട്ടുള്ളൂ. പക്ഷെ ഓപ്ഷൻ എ ഐസോതെർമൽ കംപ്രഷനും ഉണ്ട്, ഐസോതെർമൽ എക്സ്പാൻഷനും ഉണ്ട്. നിങ്ങൾ ഏത് ചൂസ് ചെയ്യും? ഏത് ചൂസ് ചെയ്യും? ഐസോതെർമൽ കംപ്രഷൻ. എന്തുകൊണ്ട് ഐസോതെർമൽ കംപ്രഷൻ ചൂസ് ചെയ്തു? ഹീറ്റ് റിജക്ഷൻ എന്തുകൊണ്ട് കംപ്രഷൻ ഇക്വലന്റ് ആണെന്ന് നിങ്ങൾ പറഞ്ഞു, അതറിഞ്ഞാൽ മതി. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിനകത്ത് പറഞ്ഞു അതുപോലെയല്ലേ? ആ കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ടല്ലോ, പ്രോസസ് ഐസോതെർമൽ ആക്കാൻ വേണ്ടി ഹീറ്റ് ട്രാൻസ്ഫർ വർക്ക് ട്രാൻസ്ഫർ സെയിം ആണെന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ കൺസെപ്റ്റ് ഓർക്കുന്നില്ലേ? എന്തുകൊണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ വർക്ക് ട്രാൻസ്ഫർ സെയിം ആയി എന്നുള്ളത് ഐസോതെർമൽ പ്രോസസ്സിലെ? അത് കറക്റ്റ് ആയിട്ട് മനസ്സിലായവർക്ക് എന്തുകൊണ്ട് ഹീറ്റ് റിജക്ഷൻ ഐസോതെർമൽ കംപ്രഷൻ ആണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഹീറ്റ് റിജക്ഷൻ ഐസോതെർമൽ കംപ്രഷൻ ഇക്വലന്റ് ആയി, എന്തുകൊണ്ട് ഐസോതെർമൽ എക്സ്പാൻഷൻ ആയില്ല എന്നുള്ളത് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി മനസ്സിലാക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കാണ്ട പിസ്റ്റൺ സിലിണ്ടർ ഓക്കെ, ഹീറ്റ് റിജക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു നോക്കി, ഹീറ്റ് റിജക്ട് ചെയ്യുക. എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? ഹീറ്റ് പുറത്തോട്ട് പോവുക. ഇതിനകത്ത് ടെമ്പറേച്ചർ, ഇതിനകത്ത് ടെമ്പറേച്ചർ പറഞ്ഞാ ഹീറ്റ് പുറത്തോട്ട് പോവുകയാണ്, സിസ്റ്റത്തിനകത്തുള്ള ടെമ്പറേച്ചർ കുറയും കുറയും. പക്ഷെ ഐ നീഡ് ടു മെയിൻറ്റെയിൻ ദ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്. എനിക്ക് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കണം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സിസ്റ്റത്തിനകത്തോട്ട് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു, കംപ്രസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? കൂടുന്നു കൂടുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹീറ്റ് റിജക്ഷൻ ഈസ് ഇക്വലന്റ് ടു ഏത് പ്രോസസ്? ഏത് പ്രോസസ്? കംപ്രഷൻ പ്രോസസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇനി മറന്നു പോകൂ ഇല്ല ഇല്ല. അതുകൊണ്ടാണ് ഹീറ്റ് റിജക്ഷൻ, അതുകൊണ്ടാണ് നമ്മൾ ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ എന്തെന്നും പറയുന്നത് ഐസോതെർമൽ കംപ്രഷൻ എന്നും പറയുന്നത്. അതേപോലെ ഐസോതെർമൽ ഹീറ്റ് അഡിഷൻ നമുക്ക് എന്തെന്നും പറയാം? എന്തെന്നും പറയാം? ഐസോതെർമൽ എക്സ്പാൻഷൻ എന്ന് പറയാം. കാരണം ഹീറ്റ് ആഡ് ചെയ്യുമ്പോൾ അകത്തോട്ട് പോകുക, അപ്പൊ പുറത്തോട്ട് വർക്ക് കൊടുക്കണം, അപ്പൊ നമ്മൾ എക്സ്പാൻഷൻ നടക്കണം. ഇതേ കൺസെപ്റ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നോർമൽ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് അത് തന്നെയാണ്. ഇനി നമുക്ക് തിരിഞ്ഞുവാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ എളുപ്പ രീതിയിൽ നമ്മളൊന്ന് ഒന്ന് ആലോചിക്കാം. ഒരു ബലൂൺ പെരിപ്പിക്കുന്ന ആലോചിച്ചാൽ ആ രീതിയിൽ നമുക്കൊന്ന് ആലോചിക്കാം. ഒരു ബലൂണിനെ ഞാൻ എന്റെ ഊതി പെരിപ്പിക്കുകയാണ്. ഊതി പെരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഹീറ്റ് ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ? എക്സ്പാൻഡ് അല്ലേ? എക്സ്പാൻഡ് അല്ലേ? ഞാൻ ഊതുന്നു, ഊതുമ്പോൾ ഹീറ്റ് ആഡ് ചെയ്യുന്നു, അപ്പൊ ബലൂൺ പെരുകുന്നു. അപ്പൊ ഹീറ്റ് അഡിഷൻ ഇക്വൽ ടു എക്സ്പാൻഷൻ. അതേപോലെ ഞാൻ എന്ത് ചെയ്യുന്നു? ഹീറ്റിനെ റിജക്ട് ചെയ്യുന്നു, അപ്പൊ എന്താ? ഹീറ്റ് പുറത്തോട്ട് പോകും, അപ്പം ബലൂൺ എന്താവും? ചുരുങ്ങും ചുരുങ്ങും. അപ്പൊ ഹീറ്റ് റിജക്ഷൻ ഇക്വൽ ടു എന്തെന്ന് പറയാം? കംപ്രഷൻ എന്ന് പറയാം. നമുക്ക് എക്സാമ്പിള് ജസ്റ്റ് ഓർത്തിരിക്കാനായിട്ട് നമുക്ക് ആ രീതിയിലൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കാം. അല്ലാതെ അതിന്റെ ബേസിക് കൺസെപ്റ്റ് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണ്.
എന്തുകൊണ്ടാണ് കംപ്രഷൻ ഇക്വലന്റ് ഹീറ്റ് അഡിഷൻ ആയത് എന്നുള്ളത്, ഹീറ്റ് റിജക്ഷൻ ആയതെന്നുള്ളത്. അപ്പൊ അത് തിരിഞ്ഞു പോകും, ഇനി തിരിഞ്ഞു പോകുമോ? ഇല്ല ഇല്ല. ഓക്കെ, കാരണം അങ്ങനെ നമുക്ക് പി എസ് സി ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഐസോതെർമൽ പ്രോസസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എല്ലാവരും ചെയ്യും, ആണ് എല്ലാവരും പഠിച്ചിട്ട് പോകുന്ന ഐസോതെർമൽ ഹീറ്റ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളെ അവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കാൻ അവർ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, ഐസോതെർമൽ കംപ്രഷൻ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞ് ഓപ്ഷൻ ആണോ എന്ന് വരും. അപ്പൊ നമ്മൾ കൺഫ്യൂഷൻ ആവും, കംപ്രഷൻ കുത്തണോ എക്സ്പാൻഷൻ കുത്തണോ എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് അന്നേരം ഫീൽ ചെയ്യും. അപ്പൊ ഈ രീതിയിൽ അതൊന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന്റെ നാല് പ്രോസസ്സുകൾ. ഈ രീതിയിൽ നടക്കുമ്പോഴാണ് നമ്മുടെ റെഫ്രിജറേറ്ററിന് എന്ത് കിട്ടുന്നത്? മാക്സിമം സി ഒ പി കിട്ടുന്നത്. അപ്പൊ ആ മാക്സിമം സി ഒ പിയുടെ ഇക്വേഷൻ എന്തായിരിക്കും ഇവിടെ? ആ മാക്സിമം സി ഒ പിയുടെ ഇക്വേഷൻ എന്തായിരിക്കും പറ? ആ മാക്സിമം സി ഒ പിയുടെ ഇക്വേഷൻ ലോ ടെമ്പറേച്ചർ ബൈ ഹൈ ടെമ്പറേച്ചർ മൈനസ് ലോ ടെമ്പറേച്ചർ. ഇതായിരിക്കത്തില്ലേ, ഇതായിരിക്കത്തില്ലേ ആ മാക്സിമം സി ഒ പിയുടെ ഇക്വേഷൻ അല്ലേ? അതെ. ഓക്കെ, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് നോക്കാം ഇതിന്റെ സി ഒ പി എങ്ങനെ കൂട്ടാം. നോക്കെ, ഇതിനെ ഞാൻ വീണ്ടും റീഅറേഞ്ച് ചെയ്യുന്നു. വൺ ബൈ ടി എച്ച് ബൈ ടി എൽ മൈനസ് വൺ ഇങ്ങനെ എഴുതുന്നു. വൺ ബൈ ടി എച്ച് ബൈ ടി എൽ മൈനസ് വൺ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയാം ബൈ ഡിക്രീസിങ് ഹയർ ടെമ്പറേച്ചർ കുറയ്ക്കുന്നു. ഹയർ ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടേം എന്ത് ചെയ്യും? ഈ ടേം കുറയും. അപ്പൊ സി ഒ പി എന്ത് ചെയ്യും? കൂടും. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലോവർ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യാം? കൂട്ടാം. ലോവർ ടെമ്പറേച്ചർ കൂട്ടുമ്പോഴും ഈ ടി എച്ച് ബൈ ടി എൽ കുറയും, അപ്പോഴും സി ഒ പി കൂടും. അപ്പൊ ഈ രണ്ട് രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാം? റിവേഴ്സ്ഡ് കാർനോട്ട് സൈക്കിളിന്റെ സി ഒ പി എന്ത് ചെയ്യാൻ പറ്റും? കൂട്ടാൻ സാധിക്കും. ക്ലിയർ ആയോ? അപ്പൊ ഇതും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, റിവേഴ്സ് കാർനോട്ട് സൈക്കിളിന്റെ സി ഒ പി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ ബൈ ഡിക്രീസിംഗ് ദ ഹയർ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിംഗ് ദ ലോവർ ടെമ്പറേച്ചർ. ഇതും ബൈ ഹാർട്ട് ഒന്നും പഠിക്കരുത്, തിരിഞ്ഞു പോകും. ഇക്വേഷൻ അങ്ങോട്ട് എഴുതി നോക്കിയാൽ മതി. ജസ്റ്റ് ടി എൽ ബൈ ടി എച്ച് മൈനസ് ടി എൽ, അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത വൺ ബൈ ടി എച്ച് ബൈ ടി എൽ മൈനസ് വൺ. എന്നിട്ട് നമ്മൾ തന്നെ നോക്കി അതാണ്, ഹയർ ടെമ്പറേച്ചർ കൂട്ടുന്നു, ഹയർ ടെമ്പറേച്ചർ കൂട്ടുന്നു. നോക്കി ഹയർ ടെമ്പറേച്ചർ കൂട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? ടി എച്ച് ബൈ ടി എല്ലിന്റെ വാല്യൂ എന്ത് ചെയ്യും? ഹയർ ടെമ്പറേച്ചർ കൂട്ടിയാൽ ടി എച്ച് ബൈ ടി എല്ലിന്റെ വാല്യൂ കൂടും. അങ്ങനെയാണെങ്കിൽ സി ഒ പി എന്ത് ചെയ്യും? സി ഒ പി എന്ത് ചെയ്യും? കുറയും കുറയും. ഇനി ടി എല് കൂട്ടിയാലോ? ടി എല് കൂട്ടിയാലോ ടി എച്ച് ബൈ ടി എല്ലിന്റെ വാല്യൂ കുറയും. അപ്പോ സി ഒ പി എന്ത് ചെയ്യും? കൂടും. ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഇനി നമുക്ക് ജസ്റ്റ് എന്താ നമ്മുടെ ഇതും കൂടെ ഉണ്ട്, അതായത് ടി എസ് ഡയഗ്രാം കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് സെഷൻ സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫസ്റ്റ് 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ ശേഷം നമ്മുടെ ടോപ്പിക്കിലോട്ട് ബി സി ആർ എസിലോട്ട് നമുക്ക് ഡയറക്റ്റ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ.